ഹാപ്പി ജ്യൂസ് വെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റാണികുമാർ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് വന്നത് ചക്കപ്പായസമായിരുന്നു. ചക്കപ്പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ചക്കപ്പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമേ. അതുപോലെ തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു ഐറ്റമായിട്ടാണ്. നത്തോലി മാങ്ങ ഇട്ട് പറ്റിച്ചതും ചക്ക വേവിച്ചതുമാണ്. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വിഭവം മാങ്ങ ഇട്ട് പറ്റിച്ച നത്തോലിയും ചക്ക വേവിച്ചതുമാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. അതിന് ആദ്യമായിട്ട് തേങ്ങ തിരികിയത്, അതിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, മാങ്ങ, പച്ചമുളക്, പിന്നെ നത്തോലി, അതുപോലെ തന്നെ ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കൃഷി ചെയ്ത വറ്റൽമുളക്, അതുപോലെ ചുമന്നുള്ളി, ചെറിയ ഉള്ളി, അതുപോലെ നമ്മുടെ കറി ലീഫ്, കറിവേപ്പില, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും മാത്രം മതി. നമുക്ക് വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന നത്തോലി വറ്റിച്ചതാണ്. മാങ്ങ ഇട്ട് വറ്റിച്ച നത്തോലി ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യമായി നമ്മളൊരു കറിച്ചട്ടി എടുക്കുന്നു. എപ്പോഴും നമ്മൾ കറിച്ചട്ടിക്കകത്ത് മീൻ വിഭവങ്ങളെല്ലാം നമ്മൾ കറിച്ചട്ടിക്കകത്ത് വെക്കുന്നതായിരിക്കും നല്ലത്, നല്ല ടേസ്റ്റോട് കൂടി കിട്ടുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം നത്തോലി റെഡിയാക്കി വെച്ചിരിക്കുന്ന നത്തോലി, അതുപോലെ തന്നെ ഇഞ്ചി, തേങ്ങ ചുരുക്കിയത്, അതുപോലെ തന്നെ ചുമന്നുള്ളി അരിഞ്ഞു വെച്ചത്, കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൻമുളക്, പിന്നെ മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. സ്പെഷ്യലായിട്ടുള്ള നമ്മളുടെ വിഭവമാണ് മാങ്ങ വറ്റിച്ചത്, മാങ്ങ അരിഞ്ഞത്, മാങ്ങ ഇട്ട് വയ്ക്കുന്ന നത്തോലിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ട മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഉദ്ദേശമുണ്ടല്ലോ, അതനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുക. പിന്നെ ഒരല്പം ഉലുവാപ്പൊടി, ചേർക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കറി ലീഫാണ്, കറിവേപ്പിലയാണ് ഇടുന്നത്. കറിവേപ്പില ഞാൻ ഏറെ ഇടുന്ന ഒരാളാണ്. കറിവേപ്പില ഉള്ളിയും കൂടെ, ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുവേ. എന്നിട്ട് ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും. അതിലേക്ക് കുറച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ഞെവിടി ഇങ്ങനെ കൊടുക്കണം. നന്നായിട്ട് ഞെവിടി കൊടുക്കണം. അതുപോലെ പച്ചമുളക് ചേർത്തില്ലായിരുന്നു, കുറച്ച് പച്ചമുളകും കൂടെ ഞാൻ കീറിയിടുന്നതാണ്. പച്ചമുളക് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി. എരിയുടെ, ഓരോരുത്തരുടെ എരിയുടെ അനുസരിച്ച് ചേർക്കാം കേട്ടോ. പച്ചമുളക് നമുക്ക് അതുപോലെ ഉണ്ടമുളക് ചേർക്കേണ്ട ഉണ്ടമുളക്, കാന്താളി, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ്. എരി ആവശ്യത്തിന് വേണ്ടുന്നതനുസരിച്ച് നമുക്ക് മുളക് ചേർക്കാം. ഇത് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ തേങ്ങ,
ചുവന്നുള്ളി, മാങ്ങ ഇട്ടത്, വറ്റൽമുളക് കൃഷി ചെയ്തത്, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ഒരു രണ്ടല്ലി, പച്ചമുളക്, വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത്, തവിയൊന്നും ഉപയോഗിക്കരുത്, കൈ വെച്ച് തന്നെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അടുപ്പിലൊക്കെ വെച്ചാൽ മറ്റുള്ള ഗ്യാസ് സ്റ്റൗ അല്ല, അല്ലാതുള്ള അടുപ്പിൽ വെച്ചാൽ അത്രയും നല്ലത്. ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റൗവാണ് ഉപയോഗിക്കുന്നത്. ഇതിനേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് വെക്കുന്നതായിരിക്കും. അടുപ്പിലെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് വേകുന്നതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും മീൻ വേകണമല്ലോ, പച്ചയ്ക്ക് തിന്നാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ഉപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഉപ്പ് നോക്കട്ടെ. ഒരു ശകല ഉപ്പിൻ്റെ ആവശ്യം കൂടിയുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരും കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഞാൻ ആദ്യം കുറച്ച് ഉപ്പേ ചേർത്തുള്ളൂ. നമ്മൾ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴായാലും വയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കത്തുള്ളൂ. ഇടയ്ക്ക് ഏത് കൂട്ടാൻ വെച്ചാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങളും അതുപോലെ തന്നെ ചെയ്യുക. ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് വേഗം ഒരു ആവശ്യത്തിനുള്ളത് മതി. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിനി റെഡിയായി. ഇനി ഇരുന്ന് വെന്ത് ഒന്ന് പറ്റിയാൽ മാത്രം മതി. നന്നായിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക. തീ ഒരുപാട് തീ വേണ്ട, ഒരു ലോ ഫ്ലെയിം മാത്രം മതി. നത്തോലി വെറ്റിച്ചത് അടുപ്പിലാക്കിയിട്ടുണ്ട്, സ്റ്റൗവിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചക്കയാണ്. നത്തോലി വെറ്റിച്ചതും ചക്ക ഉപയോഗിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ചക്ക അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കുരുമുളക് പൊടിച്ചത്, ജീരകം, മഞ്ഞപ്പൊടി, തേങ്ങ ചിരകിയത്, അതുപോലെ ഞാനിവിടെ മുളക് ചേർക്കുന്ന ഉണ്ടമുളകാണ് ചേർക്കുന്നത്. കാന്താലിമുളക് ഇതുകൂടെ ചേർത്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഇത്തിരി എരി കുറവുണ്ടെങ്കിൽ ചേർക്കാനായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഉണ്ടമുളകിന് നല്ല എരിയുള്ളതാണ്. അതുപോലെ വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ കറിവേപ്പില. കറിവേപ്പിലയും കൂടെ ഇതിൽ മിക്സ് ചെയ്യും. ഉപ്പ്, കുരുമുളകും കറിവേപ്പിലയൊക്കെയാണ് നമുക്ക് ചക്കയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മിക്സിയുടെ ജാറിലേക്ക് ചക്കയ്ക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത്, വെളുത്തുള്ളി നമ്മൾ ചക്ക എത്രയുണ്ടോ അതനുസരിച്ച് നമ്മൾ വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി എത്രയും ചേർക്കുന്ന അത്രയും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഉണ്ടമുളക്, ഉണ്ടമുളകാണ് ഞാൻ ചേർക്കുന്നത്. ഉണ്ടമുളക്, അതുപോലെ കാന്താരിമുളക് വേണ്ടവർക്ക് കാന്താരിമുളക് ചേർക്കാം. നല്ല എരിയുള്ള മണം, നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇത് മാത്രം ചേർത്താൽ മതി. ഈ രണ്ട് ഉണ്ടമുളക് ചേർക്കുന്നു. അതുപോലെ തന്നെ തേങ്ങ ചിരകിയത്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി, അതുപോലെ ജീരകപ്പൊടി, പിന്നെ പെപ്പർ, കുരുമുളക് പൊടി, ഇത്രയും ചേർത്താണ് നമ്മൾ അരയ്ക്കേണ്ടത്. അരച്ച് ഇപ്പം ചക്ക ഞാൻ അടുപ്പിലേക്ക് ആക്കാൻ പോവുകയാണ്. അടുപ്പിലേക്ക് ആക്കിയിട്ട് ഇത് മിക്സ് ചേർത്ത് കൊടുക്കുക, അരപ്പ് ചേർത്ത് കൊടുക്കുക. ചക്ക ഞാൻ ഒരു കലത്തിലാക്കി അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. വെള്ളം ഒഴിച്ചു കൊടുക്കും. അതുപോലെ ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ആവി വന്ന് വേകുമ്പോഴത്തേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇതിലേക്ക് വേവിച്ച ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചെറിയൊരു ആവി വന്നാൽ മതി, നമുക്ക് ചക്ക പിന്നെ ഇളക്കി എടുക്കാം. ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മുടെ ചക്ക വേവിച്ചതും നമ്മുടെ നത്തോലി വെച്ചതും ഇവിടെ റെഡിയായി. ഇതാ നോക്കൂ, സൂപ്പറായിട്ടില്ലേ, അടിപൊളിയായിട്ടുള്ളൂ. നമ്മുടെ നത്തോലി വെച്ചിരിക്കുന്നതാ, നമ്മുടെ ചക്ക വെച്ച് നോക്കി, സൂപ്പറായിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ്.
ചക്ക വേവിച്ചതും നത്തോലി വെറ്റിച്ചതും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിച്ചു നോക്കണം, സൂപ്പർ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ചക്ക വേവിച്ചതും നത്തോലി മാങ്ങയിട്ട് വെറ്റിച്ചതുമാണ്. അടിപൊളി സൂപ്പർ സംഭവമായിരിക്കും, തിന്നു നോക്കണം. നല്ല ടേസ്റ്റ് ആണ്.